നമസ്കാരം. നിപ്പ ലക്ഷണങ്ങളോടെ കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെ ഫലം നെഗറ്റീവ് ആണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ BRDL ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർക്ക് നിപ്പയില്ലെന്ന് സ്ഥിരീകരിച്ചത്. പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവ് ആയതിനാൽ ഇവരുടെ സാമ്പിളുകൾ പൂനെയിലേക്ക് അയക്കില്ല. പനി ലക്ഷണങ്ങളെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയ വിദ്യാർത്ഥിയും നിരീക്ഷണത്തിലാണ്. വവ്വാൽ കടിച്ച പഴങ്ങൾ കഴിച്ചതായി സംശയിക്കുന്നുവെന്ന് വിദ്യാർത്ഥി പറഞ്ഞതോടെയാണ് പ്രത്യേക വാർഡിലേക്ക് മാറ്റിയത്. BDS വിദ്യാർത്ഥിയാണ് നിലവിൽ ചികിത്സയിലുള്ളത്. വിദ്യാർത്ഥിയുടെ ശരീരസ്രവങ്ങൾ ഉടൻ തന്നെ പരിശോധിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. അതേസമയം കോഴിക്കോട് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിപ്പ ലക്ഷണങ്ങളുമായി കോഴിക്കോട് 7 പേരോളം ചികിത്സയിലുണ്ട്. ഇതേ തുടർന്ന് കോഴിക്കോട് ജില്ലയിലും സമീപ ജില്ലകളിലും അതീവ ജാഗ്രതയാണ് നിലനിൽക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിപ്പ രോഗലക്ഷണങ്ങളോടെ മരിച്ച 2 പേർക്കും സമ്പർക്കമുണ്ടായിരുന്ന 2 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന 9 വയസ്സുകാരനും നിപ്പ സ്ഥിരീകരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഇതേ തുടർന്ന് 127 ആരോഗ്യ പ്രവർത്തകരടക്കം 168 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. നിപ്പ ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അകത്തേക്കോ പുറത്തേക്കോ യാത്ര അനുവദിക്കും. ബാരിക്കേഡുകൾ വെച്ച് പ്രവേശനം തടയും. കടകൾ തുറക്കുന്നതിനും നിയന്ത്രണമുണ്ട്. അവശ്യ സാധന വിൽപ്പന കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് പ്രവർത്തനാനുമതി ഉള്ളത്. രാവിലെ 7 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് പ്രവർത്തന സമയം. ആരോഗ്യ കേന്ദ്രങ്ങൾക്കും മെഡിക്കൽ സ്റ്റോറുകൾക്കും നിയന്ത്രണം ബാധകമല്ല. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മാസ്കും സാമൂഹിക അകലം പാലിക്കുന്നതും നിർബന്ധമാണ്. കണ്ടെയ്ൻമെന്റ് സോണിൽ സ്കൂളുകളും അങ്കണവാടികളും അടച്ചിടും. ഇതിനു പുറമെ ബാങ്കുകൾ, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രവർത്തനാനുമതി ഉണ്ടാകില്ല. വില്ലേജ്, തദ്ദേശ സ്വയംഭരണ ഓഫീസുകളിൽ മിനിമം ജീവനക്കാർക്ക് മാത്രമാണ് അനുമതി. ആയഞ്ചേരി, മരുതോങ്കര, തിരുവള്ളൂർ, കുറ്റ്യാടി, കായപ്പൊടി, വില്യപ്പള്ളി, കാവിലുംപാറ ഗ്രാമപഞ്ചായത്തുകളിലാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചത്.